Ayhutullah, merhaba bikum ila faslin cedidin li safi as-sabi'. Priyamulla vidyarthikale, 7 class arabic oru pudhiya padabhagathekku ella kootukalkkum swagatham. Fil faslil madhi annana atmamna al-wahdata ar-rabi'a, naalamathe unit nammal complete cheythu. Aa classukalokke kaanunnathinu vendi ഈ ചാനലിൽ കീ ഫോട്ടക് അറബിക് ചാനലിൽ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 4 യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽ യൗം നഹ്നു നദ്ഖുൽ ഇലൽ വഹദതി അൽ ഖാമിസ്. ഇലൽ വഹദതി അൽ ഖാമിസ്, അൽ ഖാമിസ, അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. വൈസ്മു അൽ വഹദതി അൽ ഖാമിസ قائد مثالي. ماذا؟ قائد مثالي. The model leader. قائد leader مثالي model. مادرغا نيتابا. في هذه الوحدة هناك ثلاثة دروس. مون بعد بانغل رائد التعليم. المرء بيسغري إلى الأمام. أدل رائد التعليم إن بعد بانغل نمل بديكوهن بوغن. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. ഹുനാക്ക സൂറ അല്ലേ, മൻ ഫിസ്സൂറ ഹുന. ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഫിസ്സൂറത്തി ഔലാദുൻ വബനാത്തുൻ വഹും തുല്ലാബുൻ വതാലിബാത്തുൻ അല്ലേ, കുറേ കുട്ടികളുണ്ട്, അവർ വിദ്യാർത്ഥിനികളാണ്. ഐന ഇജ്തമഉ ഹുന, അവരെവിടെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അന്നഹും ഇജ്തമഉ ഹൗല ഖലമിൻ അല്ലേ, ഹുനാക്ക കലമുൻ, ഒരു പേനയുണ്ട് അല്ലേ. എന്താണ് പേന? എന്തിനായിരിക്കും ഇവർ പേനയുടെ ചുറ്റും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുക? ആ പേനയാണ് നമ്മുടെ അറിവിൻ്റെ പ്രതീകം അല്ലേ, അറിവിൻ്റെ അടയാളമാണ് പേന എന്നുള്ളത്. അപ്പം ആ പേന അറിവ് നുകരാൻ വേണ്ടി വന്നു ചേർന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് അവർ അല്ലേ. ഹുനാക്ക് ബഅദുൽ ഹുറൂഫ് ബിൽ മലയാളമിയ പോലെ അറബിയ പോലെ ഇഞ്ചിലിസിയ പോലെ ഹിന്ദി പോലെ ഹിന്ദിയും അറബിയൊക്കെ അക്ഷരങ്ങളുണ്ട്. ഏത് ഭാഷ പഠിക്കുന്നതും ഏത് അറിവ് നേടുന്നതും ഒക്കെ എന്താണ് വിദ്യാഭ്യാസം, നമുക്ക് അറിവിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ അറിവാണ്. ഓക്കെ, അപ്പോൾ പേന എന്ന് പറയുന്നത് ഹുവ റംസു തഅലീം, അറിവിൻ്റെ പ്രതീകമാണ് അല്ലേ. അല്ലേ മക്കളെ, അതെ. ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. പഠിപ്പില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ നമ്മൾ വിവരം കെട്ടവരായി മാറും, വിവരമില്ലാത്തവൾ ആളുകളായി മാറും, ആളുകൾ നമ്മെ പറ്റിക്കും അല്ലേ. നമ്മൾ അറിവുണ്ടാകുമ്പോഴാണ്, നമുക്ക് എല്ലാ കാര്യത്തിലും അറിവുണ്ടാകുമ്പോഴാണ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുക. ഓക്കെ, ഹുനാക്ക് ബഅദുൽ, ഹുനാക്ക് ബഅദുൽ കലിമാത്ത്, ഇവിടെ കുറച്ച് വാചകങ്ങളുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? അത്തഅലീമുൽ അസാസി ഹഖു കുല്ലി ഇൻസാനിൻ വുലിദ അലാ വജ്ഹിൽ അർദ്. അത്തഅലീമുൽ അസാസി, അടിസ്ഥാന വിദ്യാഭ്യാസം, ബേസിക് എഡ്യൂക്കേഷൻ. ഹഖു കുല്ലി ഇൻസാനിൻ, എല്ലാ മനുഷ്യൻ്റെയും അവകാശമാണ്. വുലിദ അലൽ വജ്ഹിൽ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്ത് ജനിച്ച എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്നുള്ളത്. ഇതൊരു അൽ കലിമത്തുൽ അദീമ, ഒരു മഹത് വാക്യമാണ്. ഓക്കെ, മൻ ഖാല ഹദ ഹൽ തഅരിഫൂൻ? ഖാലഹ ഖാലഹ അസ്സയ്യിദ് അബുൽ കലാം ആസാദ്. അൽ യൗം നഹ്നു നദ്റുസ് അനി സയ്യിദ് അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ വചനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ അല്ലേ, വൈസ്മു ഹദ്ദറസ് റായിദു അത്തഅലീം. റായിദ് എന്നാൽ നേതാവ്, അമരക്കാരൻ, അതിൻ്റെ മുന്നണി പോരാളി എന്ന കർത്തലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അമരക്കാരൻ, ദ ലീഡർ എന്നർത്ഥത്തിലൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ
ഇത് കാണിച്ചു തരാം. മൗലാന അബുൽ കലാം ആസാദ് സ്റ്റോറീസ് എന്ന പേരിൽ ഇത് നിങ്ങൾ വെറുതെ ജസ്റ്റ് കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ കണ്ടു നോക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ മൗലാന അബുൽ കലാം ആസാദ് സ്റ്റോറീസ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കണ്ടു നോക്കുമല്ലോ. അതിൽ നോക്കിയാൽ തന്നെ അദ്ദേഹം ആരാണെന്നും അദ്ദേഹം ശരിക്കും ഒരു ഫ്രീഡം ഫൈറ്ററാണ്. ഫ്രീഡം ഫൈറ്റർ എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാണിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു ആര്? മഹാനായ സയ്യിദ് അബുൽ കലാം ആസാദ്. ഓക്കെ, അപ്പോൾ ഇത് പാഠഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്താണതിൽ പറയുന്നതെന്ന് നോക്കാം. ബഅദ ഇസ്തിക്ലാലിൽ ഹിന്ദ്, ബഅദ ഇസ്തിക്ലാലിൽ ഹിന്ദ് ഖാമ അസ്സുഅമ ബിനശ്രിൽ ഉലൂമി ഫി അൻഹാഇൽ ഹിന്ദ് وذلك بتأسيس المدارس والكليات وكان في مقدمتهم رجل تقي صالح ثم صار هذا الرجل وزيرا للتعليم في أول حكومة هندية قضى أوقاته لتعليم أهل الهند ولذلك سماه مهاتما ഗാന്ധി ഇമ്രാത്തൂർ തഅലീം. മഷാല, എന്തതിൽ പറയും നോക്കൂ. ബഅദ ഇസ്തിഖ്ലാലിൽ ഹിന്ദ്, ഇസ്തിഖ്ലാലിൽ ഹിന്ദ് എന്താണ്? മാതാ ഫ്രീഡം അല്ലേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മത്താ ഇസ്തിഖ്ലൽ ഹിന്ദ്? അൽഫിം വ തിസമിയത്തിൻ വസബിൻ വർബീൻ അല്ലേ, 1947. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഖാമ അസ്സുഅമ സഈമുൻ നേതാവ്, സുഅമ നേതാക്കൾ കേട്ടോ. അപ്പോൾ സഈം മുഫ്റദ്, സുഅമ ജംഉ. സഈമ ഏകവചനം, സുഅമ ബഹുവചനം. നേതാക്കൾ നിർവഹിച്ചു എന്ത്? ബിനശ്റുൽ ഉലൂം, അറിവിൻ്റെ വ്യാപനം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അറിവുകളുടെ, ഇൽമുൻ ജംഉഹു ഉലൂം, വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഫി അൻഹാഇൽ ഹിന്ദ്, അൻഹാഇൽ ഹിന്ദിയുടെ വിവിധ പ്രദേശങ്ങളിൽ അറിവിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഒരുപാട് നേതാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വദാലിക്ക്, അതെങ്ങനെയാണ്? ബി തഅസീസ്, സ്ഥാപിച്ചുകൊണ്ട്. അൽ മദാരിസ്, മദ്രസത്തുൻ ജംഅഹു മദാരിസ്, സ്കൂളുകൾ. വൽ കുല്ലിയാത്ത്, കുല്ലിയത്തുൻ ജംഅഹു കുല്ലിയാത്ത്, കോളേജുകളും സ്ഥാപിച്ചുകൊണ്ടാണ് അറിവിൻ്റെ വ്യാപനം സാധ്യമാകുക അല്ലേ. കോളേജും സ്കൂളുകളും ഉണ്ടായാലല്ലേ അവിടെ അറിവ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ. വക്കാന ഫി മുഖദ്ദമതിഹിം, അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഇങ്ങനെ മുന്നിട്ടിറങ്ങിയ നേതാക്കളുടെ മുൻനിരയിലുണ്ടായിരുന്നു ആര്? റജുലുൻ, എ മാൻ, ഒരു മനുഷ്യൻ. തഖിയുൻ, തഖിയുൻ സാത്വികൻ. സാത്വികൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള, ഭക്തിയുള്ള, സ്വാലിഹ്, നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ, സത്പ്രത്തനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഉണ്ടായിരുന്നു. സുമ്മഹ സ്വാറ ഹാദർ റജുൽ, പിന്നീട് ഈ വ്യക്തിയായിത്തീർന്നു. വസീറൻ, മന്ത്രി. ലി തഅലീം, വിദ്യാഭ്യാസ മന്ത്രിയായിത്തീർന്നു. എവിടെ? ഫി ഔവൽ ഹുക്കൂമ, ആദ്യത്തെ ഗവൺമെൻറ്. ഔവൽ ഹുക്കൂമ, ഔവൽ കഴിഞ്ഞ പാഠത്ത് നമ്മൾ പഠിച്ചതാണ്, ഔവൽ ഒന്നാമത്തെ, ഒന്നാമത്തെ ഗവൺമെൻറ്, ഹിന്ദിയ ഒന്നാമത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ വിദ്യാഭ്യാസ മന്ത്രിയായിത്തീർന്നു ഇദ്ദേഹം. ഖദാ ഔഖാതഹു, അദ്ദേഹം തൻ്റെ സമയം ചെലവഴിച്ചു. ലി തഅലീമി അഹ്ലിൽ ഹിന്ദ്, ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. തഅലീം, ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. വലിദാലിക്ക്, അക്കാരണത്താൽ. സമ്മാഹു മഹാത്മാഗാന്ധി, ഗാന്ധി, മഹാത്മാഗാന്ധി, സയ്യിദ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിളിച്ചു. ഇമ്രാത്തൂർ തഅലീം, ഇമ്രാത്തൂർ തഅലീം, ദ എംപറർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ ചക്രവർത്തി എന്നാണ് അദ്ദേഹം വിളിച്ചപ്പോൾ. അപ്പോൾ ലഖബ, അബുൽ കലാം ആസാദിൻ്റെ ലഖബ് എന്താണ്? ഇമ്രാത്തൂർ അത്തഅലീം, ഇമ്രാത്തൂർ അത്തഅലീം. ഓക്കെ, ഹൽ തഅരിഫൂൻ മൻ ഹാദ സഈം, ഈ നേതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണെന്നറിയാമോ?
നമുക്ക് പഠിക്കാം. ഹു അദ്ദേഹം മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ. അദ്ദേഹം അൽ മഅറൂഫ് അറിയപ്പെടുന്നു ബിലഖബ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലി കൗനിഹി, അദ്ദേഹമായ കാരണത്താൽ ഖതീബൻ മാഹിറൻ, ഒരു എന്താണ് കഴിവുള്ള പ്രഭാഷകൻ ആയിരുന്ന കാരണത്താലാണ് അദ്ദേഹത്തെ അബുൽ കലാം ആസാദ് എന്ന് വിളിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശരിക്കു പേര് മഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ. മഷാല. ولد بمكة انه ولد بمكة ادهم مكهيൽ ജനിച്ചു. അൽ മുക്കറമ, മക്കത്തുൽ മുക്കറമ, പരിശുദ്ധ മക്കയിൽ ജനിച്ചു. في 11 من شهر نوفمبر سنه 1888 ഈ നവംബർ 11-നാണ് അദ്ദേഹം ജനിച്ചത്. والده خيرുദ്ദീൻ, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് ഖൈറുദ്ദീൻ എന്നാണ്. വവാലിദത്തുഹു അതിയ, ഉമ്മയുടെ പേര് അതിയ എന്നാണ്. തഅല്ലമൽ ഉലൂമ ദീനി, അദ്ദേഹം ഈ ദീനി വിജ്ഞാനങ്ങൾ അഭ്യസിച്ചു. വ ഇൽമൽ ഫിസിയ, ഫിസിക്സും പഠിച്ചു. വൽ ലുഗത്തൽ അറബിയ, അറബി ഭാഷയും. വൽ ഇൻജിലീസിയ, ഇംഗ്ലീഷും. വൽ ഫാരിസിയ, പാർസി ഭാഷയും അദ്ദേഹം പഠിച്ചു. വസാറ അബുൽ സയ്യിദ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ആയി തീർന്നു. മുഫക്കിറൻ, മുഫക്കിർ മൻ ഹുവൽ മുഫക്കിർ, ചിന്തകൻ, ഒരു തിങ്കർ, ഒരു ചിന്തകനായി മാറി. വആലിമൻ, ഒരു പണ്ഡിതനുമായി മാറി. കാന സയ്യിദ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ആയിരുന്നു. ഖായിദൻ, ഖായിദൻ ലീഡർ, സിയാസിയൻ, പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. ഒരു രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. മിഥാലിയൻ, ഒരു മാതൃകാ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. ഇൻവമ്മ, അദ്ദേഹം ചേർന്നു. ഇലാ ഹിസ്ബുൽ മുഅ്തമറിൽ ഹിന്ദി അൽ വത്തനി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹിസ്ബുൽ മുഅ്തമർ അൽ ഹിന്ദി അൽ വത്തനി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ പാർട്ടിയിൽ അദ്ദേഹം ചേർന്നു. സുമ്മ സാറ റഈസൻ ലഹു, പിന്നെ അതിൻ്റെ പ്രസിഡൻ്റായി. ഫിസനത്തിൽ ഖാമിസ വസ്തലാസീൻ, 35-ാമത്തെ വയസ്സിൽ. മിൻ ഉംരിഹി, അദ്ദേഹത്തിൻ്റെ വയസ്സിൽ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റുമായി തീർന്നു. ഷാറക മഅസ്സുഅമാ, ഷാറക, അദ്ദേഹം പങ്കെടുത്തു. മഅസ്സുഅമാ, നേതാക്കളോടൊപ്പം. സഈമുൻ സുഅമാ, ആരോടൊപ്പം, എന്തിൽ പങ്കെടുത്തു? ഫി ഹറക്കാത്ത്, ഹറക്കത്ത് പ്രസ്ഥാനങ്ങൾ, ഹറക്കാത്ത് പ്രസ്ഥാനങ്ങൾ, ഹറക്കത്തുൻ പ്രസ്ഥാനം, ഹറക്കാത്ത് ഇസ്തിക്ലാലിൻ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ നേതാക്കളോടൊപ്പം അദ്ദേഹം പങ്കെടുത്തു. ഏതാ പ്രസ്ഥാനങ്ങൾ? മിസൽ അല്ലാത്ത ആവുനി, നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ വല്ലാഫ്, അഹിംസാ പ്രസ്ഥാനം, ഇതൊക്കെ അതിലൊക്കെ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. വജാഹദ, അദ്ദേഹം പോരാടി, അദ്ദേഹം പോരാടി. ദിൽ ഉഹൂവ, സാഹോദര്യം. ബൈനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കിടയിലും. വൽ ഹിന്ദൂസ്, ഹിന്ദുക്കൾക്കിടയിലും. വൽ നസാറ, ക്രിസ്ത്യാനികൾക്കിടയിലും. സാഹോദര്യം ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. വഅസ്ബഹ സയ്യിദ്, അദ്ദേഹം ആയി വസീറൻ ലിത്തഅലീം, വിദ്യാഭ്യാസ മന്ത്രിയായി. ഫി വിസാറത്തി സയ്യിദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു മദ്രസഭയിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി മാറി. ഓബക്കയ്യ ഫി മൻസിബിഹി, ആ സ്ഥാനത്തിൽ അദ്ദേഹം തുടർന്നു. അഷറ സനവാത്ത്, 10 കൊല്ലം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മൻ അബുൽ കലാം ആസാദ്. സാറ സയ്യിദ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് സന്ദർശിച്ചിട്ടുണ്ട്. അൻഹാ അൽ ഹിന്ദ്, ഇന്ത്യയുടെ വിവിധ പ്രവേശങ്ങൾ. എന്നിട്ട് വഹറന്നാസ്, ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അലത്ത അലീം, വിദ്യാഭ്യാസത്തിന്, വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിച്ചു. അല്ലഫ അദീദം മിനൽ കുതുബ്, അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മിസ്ല തർജുമാനുൽ ഖുർആൻ, തർജുമാനുൽ ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങൾ. അതുപോലെ വൽ ഹിന്ദു തനാലുൽ ഹുരിയ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന മലയാളത്തിലുള്ള പുസ്തകം, അതിൻ്റെ അറബിയാണ് അൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്നുള്ളത്. അതുപോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുവഫിയ ബി ഡൽഹി, അദ്ദേഹം ഡൽഹിയിൽ അന്തരിച്ചു.
في فبراير سنة 1958 ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അദ്ദേഹം ഫെബ്രുവരി അദ്ദേഹം മരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ തർജ്ജമത്തുൽ ഹയാത്ത്. ഇതൊരു പ്രൊഫൈലാണ്. പ്രൊഫൈൽ എന്നാൽ ഒരു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പായിട്ടാണ് നമ്മൾ ഈ പാഠഭാഗം പഠിക്കുന്നത്. ഓക്കെ, അപ്പം ക്ലാസ് ശരിക്ക് കേട്ടു നോക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, അതിൻ്റെ ഉത്തരങ്ങൾ കൂടി മക്കൾ കണ്ടെത്തണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൻ ഹുവ ഇമ്രാത്തൂർ തഅലീം, ഇമ്രാത്തൂർ തഅലീം ആരാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, മത്താ ഉലിദ അബുൽ കലാം ആസാദ് വ ഐൻ, എവിടെയാണ് അബുൽ കലാം ആസാദ് ജനിച്ചത്, എപ്പോഴാണ് ജനിച്ചത്? ഓക്കെ, പിന്നെ ഇല ഐന ഇന്നമ്മ അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് എന്താണ് ചേർന്നത്, ഏത് പാർട്ടിയിലേക്കാണ് എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ പിന്നെ ഫി ഐ ഹറക്കാത്തിൻ ഷാറക്ക അബുൽ കലാം ആസാദ്, ഏത് പ്രസ്ഥാനങ്ങളിലാണ് അബുൽ കലാം ആസാദ് പങ്കെടുത്തത് എന്നുള്ളതും കൂടി നിങ്ങൾ അതിൻ്റെ ചോദ്യങ്ങളുടെ ഈ നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ആക്ടിവിറ്റികളിലേക്ക് പോകാം. അപ്പോൾ ക്ലാസ് നന്നായി കേൾക്കുക, പഴയ ക്ലാസ്സുകൾ കാണാൻ ഈ ചാനലിൽ സെവൻ സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക, കണ്ടു നോക്കുക ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.